हलो फ्रेंड्स नमस्कार ई सी टी वीडियो स्वागत नमें सोश्यल मीडिया वाले ट्रेंडिंग आपा ग्लब हाउस अब ग्लब हाउस आप्लिकेशन कुछ वीडियो ऑलरेडी निलरू इं यूसोर आप्लिकेशन तेरह ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഓഡിയോ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഇമേജോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൂം അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഗൂഗിൾ മീറ്റ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയും ഓഡിയോയും കൂടെ കൂടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർക്ക് പ്രൈവറ്റ് കൺട്രോൾസൊക്കെ ഉണ്ട്, ഇൻഡിവിജ്വൽ കൺട്രോൾസൊക്കെ ഉണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അതിനെ കഴിഞ്ഞൊക്കെ അല്പോടെ മെച്ചപ്പെട്ട ഒരു രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ആപ്പായിരിക്കും ഈ ഒരു ഗ്ലബ് ഹൗസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഓഡിയോ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇവൻ്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മളൊരു ഹാളിൽ എങ്ങനെയാണോ അപ്പോൾ അതിൻ്റെ ഒരു ഡിസിപ്ലിനൊക്കെ മാനിച്ച് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഗ്ലബ് ഹൗസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്കിപ്പം ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ അതിനിടയ്ക്ക് കയറി സംസാരിക്കാതെ നമ്മൾ കൈ ഉയർത്തി കാട്ടിയിട്ട് നമ്മൾ പെർമിഷൻ ചോദിച്ച് ആ പെർമിഷൻ ഗ്രാൻഡായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന രീതിയിൽ, അപ്പോൾ ആരാണോ ഇതിൻ്റെ ഒരു മോഡറേറ്റർ അയാൾക്ക് ഫുള്ളി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ആപ്പ് ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ നമ്മളത് പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ബീറ്റ വേർഷനാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഡെവലപ്പിംഗ് സ്റ്റേജിലായതുകൊണ്ടിട്ട് തന്നെ നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരാളിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് 5 പേരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻവൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻവൈറ്റേഷൻ ലിങ്ക് വഴി മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ഇതൊന്ന് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതേ കണക്കത്തെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോരോ റൂമുകളാണ്. ഇപ്പോൾ ഈ കാണുന്ന ഓരോരോ ഇവൻറ്റുകളാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ജോയിൻ ചെയ്യാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇതുണ്ട്. ജസ്റ്റ് നമ്മളിപ്പോ അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പൊ ഈ രീതിയിൽ നമ്മളൊരു റൂമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ നമുക്ക് അതിലേക്ക് വരാം. അതിനു മുന്നേ ആദ്യം ജസ്റ്റ് ഇതിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് മേളിലൊരു സെർച്ച് ബോക്സ് ഉണ്ട്. നമുക്ക് സെർച്ച് ബോക്സ് വെച്ചിട്ട് ഇവൻ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ടോപ്പിക്ക് വെച്ചിട്ടോ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു മെസ്സേജിൻ്റെ ഐക്കൺ കിടപ്പുണ്ട്. അപ്പോൾ ആ അതുവഴി നമുക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ രണ്ടാമത് കലണ്ടർ ഒരു കലണ്ടറിൻ്റെ ഒരു ഐക്കൺ കിടപ്പുണ്ട്. നമുക്ക് അതിനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇന്ന് നടക്കുന്ന ഇവൻറ്റുകളുടെ ഒരു ഡീറ്റെയിൽസ് കുറേ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏത് സമയത്തൊക്കെയാണ് ഇപ്പോൾ ഓരോ ടൈമിൽ നടക്കുന്ന ഇവൻറ്റുകൾ, ഇന്ന് ഫിക്സ് ചെയ്തിരിക്കുന്ന ഇവൻറ്റുകൾ, ഒരു റീജിയൻ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും കൂടുതലും വരിക. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് അപ്കമിങ് ഫോർ യു എന്നും പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് അവിടെ 4 മണിക്ക് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ഒരു ഇവൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിന് 6:30 നടക്കുന്ന ഒരു ഇവൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7 മണിക്കത്തെ ഒരു ഇവൻറ്റിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് അപ്കമിങ് ഇവൻറ്റ്സൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ അകത്തേക്ക് റൈറ്റ് സൈഡിലൊരു ബെല്ലിൻ്റെ ഐക്കൺ കിടക്കുന്നതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്കമിങ് ഫോർ യു ഉണ്ട്, പിന്നെ മൈ ഇവൻറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ ഈ വലത് സൈഡിൽ തന്നെ നമ്മുടെ കലണ്ടറിനോട് ചേർന്നിട്ടൊരു പ്ലസ് ബട്ടൺ കൂടിയുണ്ട്. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഏത് ഡേറ്റിലാണ്, ഏത് സമയത്താണ്, എന്താണ് ഇവൻറ്റിൻ്റെ ഒരു ഉദ്ദേശം, ഇവൻറ്റ് എന്താണെന്നുള്ള ആദ്യം ഇവൻറ്റിൻ്റെ നെയിം കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ, നമുക്ക് നമ്മൾ ഇവൻറ്റിനെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അങ്ങനെ നമുക്കും ഇവൻറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ ഒരു ഇവൻറ്റ് പബ്ലിക്കിലേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ അതിൻ്റെ ഒരു ഇവൻറ്റ് ഡീറ്റെയിൽസൊക്കെ കിട്ടും, അവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കും ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബെൽ ബട്ടൺ കാണുന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി ഡീറ്റെയിൽസ്,
അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ഏതൊക്കെയാണ് ചെയ്തത്, അങ്ങനെ ആക്ടിവിറ്റി ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഫൈൽ ബട്ടൺ കൂടി കിടപ്പുണ്ട്. ആ പിക്ചറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൻ്റെ ഒരു ബട്ടൺ കൂടി ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നോർമൽ ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്ന കണക്ക് തന്നെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ലോഗൌട്ട് ചെയ്യാനും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കൊരു റൂം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കിപ്പം പുതിയൊരു റൂം സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ സ്റ്റാർട്ട് ഏ റൂം എന്നും നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് മൂന്ന് ഓപ്ഷനാണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഓപ്പൺ. ഓപ്പൺ എന്ന് പറയുന്നത് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പബ്ലിക് ആയിട്ടുള്ള ഒരു റൂമാണ് ഈ ഓപ്പൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും കാണാൻ പറ്റുന്ന, അവർക്കെല്ലാം ജോയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചാറ്റ് റൂം ആയിരിക്കും. അതുപോലെ തന്നെ ക്ലോസ്ഡ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ആരെയൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ആ ആഡ് ചെയ്യുന്ന പർട്ടിക്കുലർ മെമ്പേഴ്സിന് മാത്രം ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൂമായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പുതിയ റൂം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു റൂമിലേക്ക് കയറിയിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് സംസാരിക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമുക്കിവിടെ ഒരു ഏതിലൊരെണ്ണം നമ്മളൊരു സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് സംസാരിക്കുന്ന ആൾ ഗൗതം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ടിട്ട് നമുക്ക് ആ ഐക്കൺ മാത്രം ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് താഴത്തോട്ട് ഇതുണ്ട്, രണ്ട് സെക്ഷൻ ഉണ്ട്, ഫോളോഡ് ബൈ ദ സ്പീക്കേഴ്സും ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും അതിൻ്റെയൊക്കെ താഴെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഈ സംസാരിക്കുന്ന സ്പീക്കേഴ്സിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഈ താഴെ ഉള്ളത്. പിന്നെ നമ്മളെന്ന് അല്ലാതെ നമ്മൾ ജോയിൻ ചെയ്ത ആൾക്കാരാണ് അതിൻ്റെ താഴെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഈ ഹാൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി, സ്പീക്കറായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് മോഡറേറ്റ് ചെയ്യപ്പെടും. പിന്നെ അവിടുന്ന് ഇതിൻ്റെ അഡ്മിൻ അല്ലെങ്കിൽ മോഡറേറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൂടി കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ, നമ്മൾ അറിയാതെ കയറിയതാണ് എങ്കിൽ നമുക്ക് ഇവിടെ ലീവ് ക്വയറ്റ്ലി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറ്റും, നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പുതിയ റൂം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ആളുകളെ മാത്രമോ അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അത്രയും പേരെയോ, അതോ അല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ട് ഒരു റൂം ക്രിയേറ്റ് ചെയ്യാനും അതുകൊണ്ടൊക്കെയുള്ള ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്യാനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇതിൻ്റെ അകത്ത് വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആഡ് ചെയ്യാത്തത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ഒരു നെറ്റ്വർക്ക് അല്പം സ്ലോ ആണെങ്കിൽ കൂടിയും വളരെ നീറ്റായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെച്ചം. കാരണം ഇതിൻ്റെ അകത്ത് വീഡിയോ അല്ലെങ്കിൽ ഇമേജ് എലമെൻറ്റ്സ് ഒന്നും തന്നെ വരുന്നില്ല, ജസ്റ്റ് ഓഡിയോ കണ്ടൻറ്റ് മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പം എനിക്കൊന്ന് ഇനിയുള്ള ഒരു ഗൂഗിൾ മീറ്റിംഗ് അല്ലെങ്കിൽ സൂം മീറ്റിംഗ് നോക്കത്തെ ജസ്റ്റ് വോയിസിന് മാത്രം പ്രാധാന്യമുള്ള മീറ്റിങ്ങുകളിൽ, പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതൊരിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.